ഹായ്. അപ്പൊ ഞാനിപ്പോഴുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 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 ബീച്ചിന്റെ സൈഡിലാണ് മാരക്കുളം അല്ലേ? അതെ, മാരക്കുളത്താണ് ഉള്ളത്. മാരക്കുളത്തിന്റെ സ്വന്തം ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ കൂടെ. ഇവിടെ നിങ്ങൾ കണ്ണൂരുള്ള ആൾക്കാരല്ലേ? നിക് വ്ലോഗ്സ് ഉണ്ട്, പിന്നെ ഈ ബുൾജെറ്റ് ഉണ്ട്, പിന്നെ വേറൊരാളും കൂടെ അരുൺ പൊക. അരുൺ പൊക, അരുൺ പൊകയുണ്ട്. അപ്പൊ നമ്മള് വന്നേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല, പരിപാടി ഒന്നുമില്ല. എന്നെ ഇങ്ങനെ തലേ ദിവസം രാത്രി ഇങ്ങനെ അരുൺ വിളിക്കുക, അരുൺ റോഷ നമുക്ക് ഈ ബുൾജെറ്റ് പിള്ളേർ ഇവിടെ ഉണ്ട്, നീ എവിടെ ഉള്ളത്, നമുക്ക് ഇങ്ങോട്ട് വന്നാലോ. അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ദുബായ് പോക്കാണല്ലോ, അപ്പൊ അതിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്യ ആണല്ലോ. എക്സ് മിലിറ്ററി എന്ന് പറയാം, എക്സ് ദുബായ് ഒക്കെ. ഇവരെ വിചാരിക്കുന്നു ഓ ഇപ്പൊ ഇനി ദുബായിൽ പോയിട്ടാ, നമ്മളിത് കൊറേ കയ്യിൽ വെച്ചാന്നാണ് നമ്മുടെ നിക്ക് പറയുന്നത്. അതോലോ അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മള് മോർണിംഗ് ഇങ്ങനെ വന്ന് കുറച്ചു നേരമൊക്കെ പോസ്റ്റ് ഒക്കെ അടിപ്പിച്ച് കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഞാൻ പറഞ്ഞുതരാം, ചുരുക്കി പറഞ്ഞുതരാം, ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ. ഇല്ല ഇല്ല, നിക്കിനോട് പറഞ്ഞു 9:30 ഞങ്ങൾ ആലപ്പുഴ ഉണ്ടാവും പറഞ്ഞു. ഈ കഥ അവർക്ക് മൊത്തം അറിയാം, കാരണം ഞാൻ ലൈവായിട്ട് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഇത്ര ടൈം ഞാൻ ഇവരെ ഡിലേ ആക്കിയിട്ടുണ്ട്, അവിടെ മാറ്റിട്ടുണ്ട്, ഇവിടെ മാറ്റിന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെ കൂടെ ഈ എന്താ പറയാ നെപ്പോളിയനെ നിങ്ങൾക്ക് മൊത്തം കാണിച്ചു തരാന്ന്. നെപ്പൂത്തേ, അപ്പം നെപ്പോളിയൻ എന്തായാലും നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് പുറത്തും ഉള്ളിലൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കാം. അതിന് മുന്നായിട്ട് വണ്ടി ഒന്ന് നെപ്പോളിയൻ ഒന്ന് പുറത്തേക്ക് എടുക്കടാ. അതാ വണ്ടിക്കാരൻ, അതെ അതെ, അപ്പുറത്തൊരു ചേട്ടനുണ്ട്, ചേട്ടന് പോകണം. സോ അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കേട്ടോ. അപ്പൊ ഇതിലൊരു വലിയൊരു ഇൻട്രോ ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരു ഓളം പോലെ അങ്ങോട്ട് പോവാം. ഒരു ഇൻട്രോന്റെ ആവശ്യമില്ല. അരുൺ പുകയുണ്ട്, നമുക്ക് വണ്ടിന്റെ ആധികാരിക റിവ്യൂ പറയണമെന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ട് ശരിക്കില്ല. ഞാന് ഇവരെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതൊക്കെ പറഞ്ഞതാണ് കഥകളൊക്കെ കുറച്ച് പറയുന്നത്. ഈ ബുൾജെറ്റിന്റെ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലമായി നമ്മൾ കണ്ടിട്ട്, ഒരു കൊല്ലം മുമ്പ് അന്ന് ആ ടൈമിൽ 200 ഇവര് സ്റ്റാർട്ടിംഗ് ടൈം യൂട്യൂബ് ഇടാൻ തുണിയും ഈ ലുക്ക് അല്ലേ, വേറെ ലുക്ക് ഇങ്ങനെ താടിയൊക്കെ വെച്ച്. പക്ഷെ അന്നൊരു കോൺഫിഡൻസ് ഇവർക്ക് ഉണ്ടായിരുന്നിട്ടോ, ഇവര് 3 വർഷത്തേക്ക് ഞങ്ങൾ യാത്ര പറഞ്ഞു. എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പോകണം എന്നുള്ളത്. ആ സമയത്ത് കുതിരനെ മേടിക്കുന്ന എനിക്ക് തോന്നുന്നു, കുതിര മേടിച്ചില്ല, കുതിരന്റെ ഇപ്പോഴാണ്. ഗൈസ് അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ചെയ്ത് കണ്ടപ്പോ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ചേട്ടന്. അവിടുന്ന് നമ്മളെ പറഞ്ഞിട്ടോ നടത്തിക്കോ നടത്തിക്കോ. കുഴപ്പമില്ല ചേട്ടൻ, അർജന്റീന ഇല്ല പറഞ്ഞു. ரொம்ப நன்றி. അപ്പം അങ്ങനെ നമ്മളെ കണ്ടുമുട്ടിയ ആൾക്കാരായിരുന്നു അന്ന്. എന്താ പറയാ, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, സത്യം പറയാലോ, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. വേറൊരു കേസ് ആയിട്ട്, അതായത് ഒരു യൂട്യൂബർ ആകുക എന്നുള്ളത് നമ്മൾ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഓരോരുത്തർക്ക്. നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം വെച്ചാൽ 1 മില്യൺ അടിക്കുന്ന അല്ലെങ്കിൽ 3 ലക്ഷം 4 ലക്ഷം അടിക്കുന്നല്ല, ആ 1K 1000 1000 അത്ര സന്തോഷം ഒരിക്കലും കിട്ടത്തില്ല. അത് അപ്പൊ ആ ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ റോഷൻ അന്ന് കാണിച്ച ഒരു മനസ്സ് അത് ഒരിക്കലും പറയാൻ പറ്റില്ല. റോഷൻ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അന്നൊരു ബ്ലോഗ് ചെയ്ത് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ അല്ലേ, നമ്മുടെ ഒരു ഭാവിയുടെ ഒരു ചവിട്ടുപടി ആയിരുന്നു. എന്തായാലും റോഷനോട് അതിന് ആദ്യം നന്ദി പറയുന്നു. അന്ന് റോഷന് 3 ലക്ഷം ഞാൻ സബ്സ്ക്രൈബ്. അന്ന് വേറൊരു കാര്യം, 3 ലക്ഷം അത് വേറൊരു കാര്യം കൂടുതൽ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവര് പോണം അല്ല, കുറെ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് പോണം എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞിട്ടും കുറെ നേരം വീഡിയോ അന്ന് ടൈമില്ലായിരുന്നു. അപ്പൊ പക്ഷെ ഇവര് അവിടെ കുറച്ച് എഫേർട്ട് ഒക്കെ എടുത്തിട്ട് അവിടെ നിക്കാണല്ലോ. അപ്പം നമ്മളെ ഇതിൽ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് വലിയ നഷ്ടം വരാൻ പോകണേ പോണില്ല. പക്ഷേ അതൊരു വലിയ ഇതായി അല്ല. ഇന്നിപ്പോ ഒന്ന് പറഞ്ഞോട്ടെ അല്ല, ഇന്നിപ്പോ ഞാൻ റോഷനെ കാണുമ്പോ റോഷനെ 1 മില്യൺ ഉണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത്രയും എന്താ പറയുക, ഒരു സബ്സ്ക്രിപ്ഷൻ എത്തില്ല. അതിന്റെ ഇടയ്ക്ക് യാത്രയിൽ ചെറിയ എന്താ പറയുക, റോഷന്റെ ബ്ലോഗിൽ ചെറിയ ഇതൊക്കെ പറ്റി അല്ലെ, റീച്ച് ഒക്കെ കുറഞ്ഞു പോയിരുന്നു. പക്ഷെ എന്നിട്ടും നേരത്തെ പറഞ്ഞല്ലേ, റോഷൻ വിട്ട് കളഞ്ഞില്ല, നിന്ന് പിടിച്ചു, അവസാന വട്ടം വരെ പിടിച്ചു. പക്ഷെ സൈബയുടെ കൂടുത്തി ബ്ലോഗ് വന്നപ്പം കേരളത്തിലെ തന്നെ എന്താ പറയുക, ഒരു ട്രെൻഡ് അല്ലെ, ലോക്ക്ഡൌൺ ട്രെൻഡിങ്. അതിലെ എനിക്ക് മനസ്സിലായി, ഇത് ആൾക്കാർക്ക് നമ്മളതിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായി. അല്ല വേറൊരു
കാര്യമുണ്ട്, കുറെ പേര് വിചാരിക്കുന്നത് നമുക്ക് റീച്ച് കിട്ടുന്നവർക്ക് യൂട്യൂബ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെ നമ്മളായിട്ട് അങ്ങനെ എന്താ ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും കാണാൻ കണ്ടന്റ് ആണ് മെയിൻ അല്ലേ. അല്ലേ, എനിക്ക് റീച്ച് ഇല്ലാത്ത ടൈമിൽ ഞാൻ ചെയ്തപ്പോഴും ഒന്നര മാസത്തോളം ഒരു റീച്ചും ഇല്ലാതാണ് സൈബന്റെ കൂടെ ആയാലും റാഷിന്റെ കൂടെയും ചെയ്തത്. അങ്ങനെ ഓരോന്നോരോന്ന് ക്ലിക്കായി ക്ലിക്കായി അങ്ങനെ അങ്ങനെ കയറി കയറി വന്നത്. അത് അങ്ങനെ കേറുള്ളൂ. എനിവേ, കൊറേ വർത്തമാനം പറഞ്ഞ് നമ്മളെ കഥകൾ കണ്ടിട്ട് നമ്മൾ നിങ്ങളതാക്കണ്ട. നിങ്ങൾ കാണാൻ നിൽക്കുന്നത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും നെപ്പോളിയന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഇതൊരു ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വണ്ടിയാണ്. അതിന്റെ ഒരെണ്ണം യശശരീരനായി നെപ്പോളിയൻ. ഓക്കെ, സോ ശരിക്കും മിണ്ടനാണ് ഇപ്പൊ നിന്റെ മുന്നിൽ ഇക്കാക്ക സംസാരിക്കട്ടെ വിചാരിച്ചു വെച്ചതാണ്. റാഷിയ, ശരിക്കും ഇവരെ വീട്ടിലെ കുറെ സ്ഥലങ്ങളുണ്ട് ചുറ്റുപാടത്ത്. അവിടെ ഒരു മ്യൂസിയം ഒരു പണിയും ഏത് ഈ വേൾഡ് ടൂർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല്. അപ്പം വേൾഡ് ടൂർ പോകുന്ന പറഞ്ഞ പല സ്ഥലത്ത് സമ്മർദ്ദമാ. പോവോ? പോവാൻ പറ്റൂ. അല്ല സി, നിങ്ങൾ പോവാന് എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോവാൻ പറ്റും. പറ്റിനോടത്തിലോ? പറ്റാതിരിക്കട്ടെ, പറ്റിനോടത്തിലോളം പോവാ. അത്രയും എഫേർട്ട് എടുക്കണ്ട്. പറ്റിനോടത്തിലോളം പോയിക്കോ. ആ നിൽക്കണോടത്ത് നമുക്ക് നിന്നിട്ട് തിരിച്ചു വന്നാൽ മതിയല്ലോ. ഗീർ പോലും ഇല്ലാത്ത വണ്ടി പിന്നല്ലാതെ പിന്നല്ലാതെ അത്രേ ഉള്ളൂ. അപ്പൊ ഇതാ നെപ്പോളിയന്റെ, ഇനി ലോകം ചുറ്റാൻ പോകുന്ന നെപ്പോളിയന്റെ ഫ്രണ്ടിൽ നിന്ന് ഇരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോകല്ലേ. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ളതില് ഏക കാരവൻ, അതായത് 2017 മോഡല്, എന്താ പറയാ, ബോഡി കോഡ് അതുപോലെയുള്ള പല സംഭവങ്ങളും ഉള്ള കാരവനാണ് ഈ വണ്ടി. മാത്രം നമുക്ക് ഒരുപാട് അഭ്യാസ മുറികളുള്ള വണ്ടിയാണ്. വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. പിന്നെ നമ്പർ ശ്രദ്ധിച്ചാൽ 777 ഇതിന്റെ നമ്പർ. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വണ്ടി ഇപ്പൊ ഇവിടെ പുഴിയില് ഞാൻ എന്തുകൊണ്ടാണ് ധൈര്യത്തോടെ കയറ്റി വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വണ്ടി കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പോസ്റ്റ് ഒക്കെ കെട്ടിയാലും വലിച്ചു കയറ്റാം. അതിനുള്ള ബിഞ്ച് വരെ അടിയിലുണ്ട് കണ്ടോ. ഒരു യുദ്ധമുറകൾക്കുള്ള സെറ്റപ്പ് വരെയുണ്ട്. പട്ടാളക്കാർക്ക് വണ്ടി കേടായാൽ നിങ്ങൾക്ക് വേണ്ടി വലിപ്പിക്കാം. അതാണ് ആ ഒരു സെറ്റപ്പ് വരെ വണ്ടിയിലുണ്ട്. ഇതിന്റെ അത്ഭുതങ്ങൾ മൊത്തം ഇതിന്റെ ഉള്ളിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ത്യയില് ഈ ഒരു സംഭവം അത്ര പോസിബിൾ അല്ലായിരുന്നു. പക്ഷെ എന്താ പറയാ, കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്ത് പൈസ ചെലവുണ്ട് നല്ല രീതിയിൽ. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ റോഷൻ അല്ലേ, തുറക്കട്ടെ, വാതിൽ തുറക്കട്ടെ. തീർച്ചയായും അന്നും റെഡി. അന്നും ഇതേപോലെയാണ് നമ്മുടെ വെഞ്ചർ റിവ്യൂ ചെയ്ത്, ഇന്നും അതുപോലെ തന്നെ ചെയ്യുന്നു. കേറുന്നു. അപ്പം ഞാൻ ചോദിക്കാം, അറിയാത്ത ഒരാളാണ് ഞാൻ, അപ്പൊ നീ ഒക്കെ എനിക്ക് പറഞ്ഞുതരാം. കമോൺ, തീർച്ചയായും ക്യാമറമാൻ. അങ്ങനെ വലതുകാല് വെച്ച് ഞാൻ കേറി. ഇതാണ് നമ്മുടെ നെപ്പോളിയന്റെ ഫ്രണ്ട് ഭാഗം. എബിനും ലിബിനും ഇരിക്കുന്ന സ്ഥലം. യെസ്, നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ടൈം ഇതായിരിക്കും. അതെ, ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്ന സ്ഥലം. നിങ്ങൾ നിർത്തിയിരുന്നേക്കാട്ടി കൂടുതൽ റണ്ണിംഗ് അല്ലേ? 12. അപ്പൊ ഇനി നമ്മള് പുറലോകമായിട്ട് റൂമാക്കി. ഇനിയിപ്പോ നമ്മൾ പുറലോകമായിട്ട് ഒരു ബന്ധമില്ല, കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇതാണ് നെപ്പോളിയന്റെ ഉൾഭാഗം. ഇതാണ് നിങ്ങളെ വീട് എന്ന് പറയുന്നത്. സഞ്ചരിക്കുന്ന ഒരു വീട്. അതെ, ഒരു സാധാരണക്കാരന് ഈ ഒരു കാര്യം ചിന്തിക്കാൻ, ഇപ്പൊ സിനിമ സ്റ്റാറുകൾ അങ്ങനെയുള്ളവരായിരുന്നു ഏറ്റവും കൂടുതൽ ക്യാരവൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു വാൻ ലൈഫ് കൊണ്ടുവന്നതോടുകൂടി ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്ന സാധാരണക്കാർക്കും പറ്റും. ഒരു 15-16 lakh രൂപ നമുക്ക് ഓജസിലൊക്കെ പണിത് ഇങ്ങനെ ഒരു വണ്ടി ഇറക്കാൻ പറ്റും. മൊത്തം സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ഇപ്പം ലൈസൻസ് കിട്ടും ആ ഒരു രീതിയിൽ. ഈ സംഭവം വെച്ച് കഴിഞ്ഞാല് ലൈസൻസ് എടുത്തു അവർ തന്നെ എടുത്തരും, പണിത് ലൈസൻസ് എടുത്തരും. ഈ കാണുന്ന വെച്ചാൽ എനിക്കും ലിബിനും കിടക്കാനുള്ള ബെഡ്. ഇനിയിപ്പം ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ കിടക്കാനുള്ള ബെഡ്. ഗൈസ്, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ റോഷൻ ഒരു ദിവസം പറയാണ്, എടാ ഉവേ നിന്റെ കൂടുതൽ ഒരു ദിവസം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ബുക്കി കഴിഞ്ഞാൽ ബെഡ്. ഈ കാണുന്ന സംഭവം ഇത് സ്റ്റോറേജ്, ഡ്രസ്സുകള് അല്ലേ, നിങ്ങളുടെ ഷർട്ടും ട്രൗസറും ഒക്കെ അതിനുള്ളില്. ഗൈസ്, ഈ കാണുന്ന സംഭവമാണ് നമ്മള് സാധനങ്ങളൊക്കെ വെക്കുന്നത്, അതായത് നമ്മുടെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ, അത് ഡ്രോൺ ഒക്കെ വെക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ മെഡിക്കൽ സാധനങ്ങളൊക്കെ വെക്കുന്നത്, മരുന്നും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് എയ്ഡ്. യെസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന അതിന്റെ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി കാണിക്കാൻ പോകുന്ന സാധനമാണ് കിച്ചൺ. കിച്ചൺ അതെ, പറയുന്ന സ്ഥലമല്ലേ ഇത്, നമ്മൾ കിച്ചൺ ആക്കി മാറ്റാൻ പോകുന്നു. ഇതാണ് നമ്മുടെ കിച്ചൺ, രണ്ട് ബർണർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ, അത് മോട്ടർ ഓൺ ആക്കണം. മോട്ടോർ ഓണാ, രണ്ട് മോട്ടർ ഉണ്ട് വണ്ടിയില്. മോട്ടോർ ഓണാക്കാം, സ്വിച്ച് ഓണാക്കിയാ മതി. ഈ സ്വിച്ചിന്റെ സ്വിച്ച് എവിടെ അറിയോ? ബാത്റൂം ഉണ്ട് ട്ടോ. മെയിൻ എനിക്കൊക്കെ ഒരു വണ്ടി എന്ന് പറയുമ്പോ ആദ്യം ബാത്റൂം ഉണ്ട്. ബാത്റൂം ക്ലോസ്.
അപ്പം അല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, ഇപ്പൊ വെള്ളം താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ വേസ്റ്റ് എവിടെയൊക്കെ പോണേ? ഇതിന്റെ അകത്ത് മൂന്ന് ടാങ്ക് ഉണ്ട്. ഒന്ന് നമ്മുടെ കുടിക്കാനൊക്കെ ഉള്ള 150 ലിറ്ററിന്റെ ടാങ്ക്, പിന്നെ സേഫ്റ്റി ടാങ്ക് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഈ വെള്ളം ഇത് ഇത് ഇതിന്റെ വേസ്റ്റ് ചെല്ലുന്ന ടാങ്ക്, അങ്ങനെ മൂന്ന് ടാങ്ക് ഉണ്ട്. എല്ലാം 150 ലിറ്ററിന്റെ കപ്പാസിറ്റി. എല്ലാം വണ്ടിയുടെ അടിയിൽ. ഇതിന്റെ കെമിക്കൽ ടോയ്ലറ്റിന്റെ നമ്മുടെ വേസ്റ്റ് ഉണ്ടല്ലോ, അതുവരെ പ്യൂരിഫൈ ചെയ്ത് വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് പച്ച വെള്ളമാക്കി കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അതുവരെ കുടിക്കാന്നാണ് ഇവര് പറയുന്നത്. നീ അതന്നെയാണ് അവർ കുടിക്കല്. അതാണ് ഞങ്ങളുടെ ബുദ്ധി. മനസ്സിലായോ? ടോയ്ലറ്റിൽ നിന്ന് പോകുന്ന വെള്ളം വെള്ളം വേസ്റ്റും എല്ലാം ക്ലീൻ ചെയ്ത് റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും വെള്ളം. ഈ വെള്ളം തുടങ്ങാ. വേറൊരു കാര്യമുണ്ട്, അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. നമ്മളിപ്പം ഭക്ഷണം വെച്ച് ഈ പുകയൊക്കെ അങ്ങോട്ട് പോകുന്നത് സംഭവം ഇത് കണ്ടോ? ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് അങ്ങ് വിടാം. രണ്ട് രീതിയിലാണ്. എക്സോസ്റ്റ് നമ്മുടെ ചിമ്മിനി ഒക്കെ പോലെയുള്ള പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. ഇനിയിപ്പം കിച്ചന്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ ഈ സാധനം മടക്കുന്നു. ഇനി മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തുറക്കാൻ പോകുന്ന അടുത്ത ഇതൊക്കെ യന്ത്രം തന്നെ കൈ വെക്കോ? ആൾക്കാരൊക്കെ ഗസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ അത് തന്നെ നമ്മള് തന്നെ അപ്പനാ. ഇനി ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിക്കുന്ന സാധനം ഉണ്ട്. ഈ ഒരു സാധനത്തിൽ നമ്മൾ കുറച്ച് കുറച്ച് കൈകിടണം കേട്ടോ. ഇത്തിരി പാടുണ്ട്, ഇച്ചിരി പാടുണ്ട്. ഈ സംഭവം പൊക്കി വിട്ടുകഴിഞ്ഞാല് ഗ്യാസ് നമ്മുടെ കമ്പിളി പതപ്പ് കമ്പിളിപ്പതപ്പും കാര്യങ്ങളൊക്കെ. കമ്പിളിപ്പതപ്പിന്റെ കളർ കണ്ടില്ലേ നിങ്ങൾ മറ്റേ ട്രിപ്പ് മുതലേ ഈ കമ്പിളിപ്പതപ്പ്? അതെ, അത് തന്നെ. ഫസ്റ്റ് ഒന്നര വർഷം ഒരു വർഷം മുമ്പ് റോഷനെ കാണാൻ നേരത്തും കഴുകിയിട്ടില്ലാന്ന് നമുക്കത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി. അന്ന് കണ്ട ഓർമ്മല്ല അത് കളറുണ്ടപ്പോ. ഞാൻ കണ്ടപ്പോ വിചാരിച്ചെന്താ വണ്ടി തുടക്കാനുള്ള. അന്ന് ഈ ക്യാമറയിൽ ഉപയോഗിച്ചേം ട്രൈപോഡ് അത് തന്നെ ഒരു ഓർമ്മ. അല്ല, ഞാനും പോയത് എന്റെ ക്യാമറയും എന്റെ ട്രൈപോഡും മൈക്ക് മാത്രം പുതിയതാന്നുള്ളൂ. പിന്നെ ആ സംഭവം ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇത് സ്റ്റോറേജ് ബോക്സ് ആട്ടോ. ഇത് സ്റ്റോറേജ് ബോക്സ്, ഇതിന്റെ അകത്ത് ഫാന്റം ഫോർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അമ്മാര് ഡ്രോൺ വരെ കയ്യിലുണ്ട്. നമ്മളെ അടുത്ത പോലെ ഒരു ഡ്രോൺ. അല്ല, അത് എനിക്ക് ഈ വണ്ടി മേടിക്കാൻ വേണ്ടി ചെന്നപ്പോ ആ വണ്ടി മേടിച്ച ക്ലിപ്പ് സാർ ഗിഫ്റ്റ് തന്നു. ആയിക്കോട്ടെ, നമ്മള് വണ്ടി മേടിക്കാൻ അവിടുത്തെ സാർ ഗിഫ്റ്റ് തന്നു സാറ്. അത് ആ സംഭവം. പിന്നെ സംഭവം ഇത് അടച്ചു കഴിഞ്ഞാല് സെറ്റപ്പ് ആയി. പിന്നെ ഈ കാണുന്നത് ഫുൾ എ സി വിൻഡുകളാണ്. ഫുൾ എ സി. ഇത് ഈ കാണുന്നത് എല്ലാം സ്റ്റോറേജ് ക്യാമറ ആ സംഭവങ്ങളൊക്കെ ഉള്ള സംഭവം. പിന്നെ ഇത് രാത്രിയിൽ നമ്മുടെ മൂഡ് അനുസരിച്ച് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാധാരണ ഇത് ഇങ്ങനത്തെ ലൈറ്റ് വേണമെങ്കിൽ ഇങ്ങനെ റെഡ് ബ്ലൂ അങ്ങനെയൊക്കെ. പിന്നെ ഈ സൈഡിൽ ഇവിടെ ഒക്കെ ലൈറ്റ് കത്തും. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അവിടെ. പിന്നെ റോഷൻ കുറച്ച് ഇപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവര് പറഞ്ഞേക്കുന്നത് ഞാനിവിടെ ഓൾറെഡി കിടന്നു കേട്ടോ. എടാ ഷൂട്ട് അങ്ങോട്ട് നോക്കിയ ബീച്ച്, നമ്മുടെ ഫ്രണ്ടില് ബീച്ചാണ് നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇതിന്റെ ഇത് നമ്മള് പണിതപ്പം ആ സാറിന്റെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി പണിതായതുകൊണ്ട് നമ്മളെ ഇത് ഫുള്ള് ഗ്ലാസ് കൊണ്ട് ഇത് ചെയ്തോ. പുറത്തുനിന്ന് ആരും ഒന്നും കാണാതിരിക്കാം. ഇതിന്റെ മുന്നേ ആരാണ് ആരാ യൂസ് ചെയ്തിരുന്നത്? ക്ലിപ്പി സാർ എന്ന് പറഞ്ഞ വയനാട്ടിലൊരു സാറിന്റെ വണ്ടി ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോൻ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ സെലിബ്രിറ്റി അങ്ങനെ യൂസ് ചെയ്തോ? അല്ല, സെലിബ്രിറ്റി അല്ല. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉള്ളു, ഇതൊരു പേഴ്സണൽ യൂസ് അല്ലേ. ഇത് ബിസിനസ് യൂസ് വണ്ടിയായിരുന്നു. ഇന്ത്യയിലെ ഏക 30-50 ബി ബേസ് ഉള്ള ട്രാവലർ ഒരു ബേസ് വണ്ടി ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് ഇന്ത്യൻ്റെ പറഞ്ഞൊരു കാര്യം. ഇപ്പൊ റോഷൻ ഒരു ദിവസം പറയാണ് റോഷൻ നമ്മുടെ കൂടുതൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും വരും കേട്ടോ. ഇല്ലേ, അതിപ്പോ നിങ്ങൾ വേൾഡ് ടൂറിൽ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ സ്ഥലമാണെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് വിളിച്ചു വരും. ഇത് കണ്ടോ എത്ര പേർക്ക് എടുക്കാം? 4 പേർക്ക് എടുക്കാം. 4-5 പേർക്ക്, എന്നെ പോലത്തെ 5-6 പേർക്ക് എടുക്കാം. ഒരു ബെഡായി മാറിക്കഴിഞ്ഞിരിക്കാം മൊത്തം. ഹായ്, യെസ്, അടിപൊളിയായില്ലേ? ഇനി നമുക്ക് ബാത്റൂം കാണണം. അതെ, ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം ബാത്റൂം. അല്ല, ഒരു വാൻ ലൈഫിന് വേണ്ട സംഭവമാണ് ബാത്റൂം. ആയിട്ട് നിൽക്കുന്ന സംഭവം. നമ്മൾ യാത്ര ചെയ്യുന്നേരത്തെ നമുക്കതിൽ പെട്ടെന്ന് യൂറോപ്പ് പാസ് ചെയ്യാനൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ നോർത്ത് ഈസ്റ്റ്, നിങ്ങളാണല്ലോ നോർത്ത് ഈസ്റ്റ് എന്ന് സംഭവം കാണിച്ചു. നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പൊ നോർത്ത് ഈസ്റ്റ് നിങ്ങളാണല്ലോ ആദ്യമായിട്ട് മലയാളികളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് അറിയാം നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക്
പൊതുസ്ഥലത്ത് മൂത്രം ഒഴിക്കാൻ പറ്റൂല അല്ലേ, ഭയങ്കര പാടാ അവിടെ. ഇത് അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ സംഭവം കാണിച്ചില്ല. അതിന് മുമ്പേ അവിടെ ഒരു ക്ലിപ്പുണ്ട് അതിന്റെ അടിയിൽ വലിക്കുന്ന ഒരു ചാക്കി ഉണ്ടോ, വലിച്ചോ, നന്നായിട്ട് വലിക്കണേ, കണ്ടോ, വിട്ടു കണ്ടോ, വിട്ട് കഴിഞ്ഞ സംഭവം വേണം. ഇനി ഈ കാണുന്നത്, ഈ കാണുന്ന മൊത്തം സ്റ്റോറേജ് ബോക്സുകളാണ്. ഇത് കണ്ടോ, അത് ഓപ്പൺ ചെയ്യണം, സ്റ്റോറേജ് ആണ്. ഓക്കെ, ഇതൊക്കെ സ്റ്റോറേജ് ആട്ടോ. ഇനി നമുക്ക് കാണേണ്ടത് മെയിൻ ആയിട്ട്, ഞാനിപ്പോ ഒരു ഹോട്ടൽ എടുക്കുകയാണെങ്കിൽ പോലും ആദ്യം നോക്കുന്ന ഒരു സാധനമാണ് ബാത്റൂം. റൂമിനൊക്കെ ഫസ്റ്റ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ബാത്റൂം ഒക്കെ അറിയാം, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു. അപ്പം ബാത്റൂമിലേക്ക് നമുക്ക് കിടക്കാം, നല്ലപോലെ ഉഷാറായിട്ട് കുളിക്കാം. കുളിക്കാൻ പറ്റില്ല കുളിക്കാം, ഇത് വാഷ് ചെയ്യാനുള്ള പല്ലും കാര്യങ്ങളൊക്കെ. ഒപ്പം ശരിക്കും ഈ ഒരു ഇത് നമുക്ക് കമ്പയർ ചെയ്യാം, ഒരു കോച്ചില്ലേ നമ്മുടെ, എന്താ പറയാ, ട്രെയിനിന്റെ ഒരു കോച്ചിൽ ഉണ്ടാവുന്ന ഒരു AC കമ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്ന ടോയ്ലറ്റ് ഇങ്ങനെ ആയിരിക്കും. ഇതാണ്, ഇതൊക്കെ നമുക്ക് അലക്കിയിട്ട് ബക്കറ്റും തുണിയൊക്കെ വെക്കാനുള്ള സംവിധാനം, പിന്നെ ഇത് കുളിക്കാൻ വേണ്ടി വെള്ളം എടുക്കാനുള്ള സംവിധാനം, പിന്നെ ഇത് രണ്ട് മോട്ടറാ. ഈ മോട്ടർ നോക്കി കഴിഞ്ഞാല് വെള്ളം ഇതുണ്ടോ, ഇതാണ് ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റിന് രണ്ട് പ്രത്യേകത ഉണ്ട്, അതായത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം, പിന്നെ അതുപോലെ കെമിക്കൽ ടോയ്ലറ്റ്, ടച്ച് സ്ക്രീൻ ആട്ടോ, ഫ്ലഷ് ഒക്കെ ചെയ്യുന്ന ഫുള്ള് ഇതുണ്ടോ. ഇപ്പം ഇതുണ്ടോ ടച്ച് സ്ക്രീൻ, ഇത് നമ്മള് വേസ്റ്റ് വലിച്ചോണ്ട് പോകുന്നത്. ഇത്ര ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പം വെള്ളം വരും. ഈ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോ ഇത് കണ്ടോ, കണ്ടോ വെള്ളം വന്നു. ഇത് നമ്മൾ നിക്കുന്നു. ഇതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇത് കണ്ടോ, ഇതിന്റെ ഒരു ഇത് തന്നെ, ഇതിന്റെ ഈ ഒരു പാത്ത് വരെ കണ്ടോ, ഇത്രയും വരെ വെള്ളം നിർത്താൻ പാടുള്ളൂ. അതിനുള്ളിൽ നിന്ന് നമ്മൾ വണ്ടി വിടുമ്പോ ദീർഘമായിട്ട് തെറിച്ച് ഇത്രയും നിക്കാൻ പാടുള്ളൂ. ഈ സുരേഷ് ഗോപിയുടെ, മോഹൻലാലിന്റെ, മമ്മൂട്ടിയുടെ ഒക്കെ വണ്ടിയിൽ ഓജസ്സുകാർ ഉപയോഗിച്ചേക്കുന്ന സെയിം സംഭവമാണ് ഈ ഓജസ്സിന്റെ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയൊക്കെ ഇരിക്കുന്ന ടോയ്ലറ്റ്. അതേപോലത്തെ ഇതൊക്കെ നമ്മുടെ വാഷ്റൂമിൽ മറ്റേ ടൗൽ ഇടാനുള്ള സംവിധാനം, പിന്നെ ഡസ്റ്റ്ബിൻ. ഈ ഇത് എങ്ങനെ, അതെങ്ങനെ കറക്റ്റ് ആയിട്ട് നിർത്തുക, നമുക്ക് ഒഴിവാക്കാനുള്ളത് ചെയ്യാൻ പറ്റുമോ? ഡ്രെയിൻ ആയി പോവാം. ഇതിപ്പോ ഇത്ര ഞെക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, കുറച്ച് ഡ്രെയിൻ ആവും, പോയി അത്ര ആക്കി നിർത്തണം. വെള്ളം പൊക്കി നിർത്തണം. നല്ല ബാക്കിൽ നല്ലൊരു അടിയൊക്കെ വന്നു കഴിഞ്ഞാല് ഇതില് വേറൊരു സംഭവം കാണിച്ചിട്ട്, എപ്പോഴും നമ്മള് ബാത്റൂമിൽ പോകുമ്പോ ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഞാനിപ്പോ ബാത്റൂമിൽ പോവാണ്, ഞാൻ ഇരിക്കാണ്. നമ്മൾ ഇരിക്കുന്ന ടൈമില് ഇരിക്കുമ്പോ നമ്മള് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാ. പിന്നെ ഇവർക്ക് കുഴപ്പമില്ല കേട്ടോ, എബിനും ലിബിനൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാർഡ് കിട്ടിയാലും ഓക്കെ ആണ്. പണ്ടത്തെ കക്കൂസില്ലല്ലോ, അതെ. അതുകൊണ്ട് ഈ കാറ്റ് നിങ്ങൾക്ക് ഈ കാറ്റ് കിട്ടാതെ ചിലപ്പോ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ഇല്ലല്ലോ, അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. മുള്ളു തട്ടല്, പുല്ലൊക്കെ അടിയിൽ കൂടെ തട്ടല്, പുല്ല് തട്ടല്, ഇതൊക്കെ ആവശ്യമുണ്ടാവും. അപ്പൊ അതിന് പറ്റിയൊരു സംഭവം ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞോ, ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത, ശരിക്കും കടലിന്റെ അവിടുന്ന് പോയിട്ട് കക്കൂസി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കക്കൂസ് ഫൈവ് സ്റ്റാർ സെറ്റപ്പ്. ഇനിയിപ്പം ഡോർ ഇങ്ങനെ തുറന്നു ചേട്ടാ, ഞാൻ ഇവിടെ സെറ്റായി. നമ്മളിപ്പം വേണേലും ഇതിപ്പം ബാത്റൂം ഒന്നും ഉപയോഗിക്കുന്നില്ല, ഈ സാധാ ബെഡിങ്ങിൽ പൊക്കിട്ട് നമുക്ക് ഇങ്ങനെ കടലിലേക്ക് നോക്കി വ്യൂ കണ്ട് കിടക്കാം. ഇത് പൊക്കിട്ട് ശരിയാണ്, അഞ്ചേ സെറ്റപ്പ് അടിപൊളിയാണ്. അപ്പം ഇവര് ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, വാ ഇതിനെ തന്നെ നമുക്ക് ഇറങ്ങാം. യെസ്, ഓക്കെ. അപ്പം എബിന്റെ ലിബിന്റെയും ഓൾ ദി ബെസ്റ്റോ. ഇനി വേൾഡ് ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇനി എവിടെ ഉയരങ്ങളിൽ വേൾഡ് ട്രാവൽ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, ചൊവ്വയിലേക്കൊക്കെ പോകും. പക്ഷെ എന്തായാലും കൊറേ കാലങ്ങളോളം ഒരുപാട് എനിക്കറിയാം ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഇവര് നല്ല കഷ്ടപ്പെട്ടു. വിളിക്കും നമ്മുടെ നിക്കും, എന്താ പറയാ, നമ്മുടെ അരുണും. അരുൺ പൊക്ക അവിടെ, അരുൺ പൊക്ക അവിടെ, എല്ലാരും അവിടെ ഒരു വണ്ടിയൊക്കെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ എന്താ പറയാ, നമ്മുടെ പിള്ളേർ എന്തായാലും ഇനിയിപ്പോ അടുത്തൊരു ട്രിപ്പിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ, സപ്പോർട്ട് ഉണ്ടാവില്ലേ. ഒരു ഈബിൾ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ചാനലുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. യൂട്യൂബ് ചാനൽ അത് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ,
ഈ ബുൾജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഇപ്പം ഇപ്പൊ ഉണ്ടല്ലോ വേറൊരു കാര്യം, ഇപ്പൊ ഒരുപാട് വാൻ ലൈഫ് ഉണ്ട്. എനിക്കൊരു പേഴ്സണലി എൻ്റെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയട്ടെ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പം ഒരു വാൻ ലൈഫ് ഇപ്പൊ ആര് കേരളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് പറയുന്ന പേര് ഈ ബുൾജറ്റ് ആണ്. ഈ ഈ ബുൾജറ്റ് അതെ, ഈ ഈ ബുൾജറ്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു അഭിമാനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ തുടങ്ങുന്ന ടൈമിൽ എനിക്ക് ഇവരെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പേഴ്സണലി നമ്മളാൾക്കാരാണല്ലോ ഇത്രയും സെറ്റപ്പിൽ വന്നതെന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇവരിൽ വേറെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പം നമ്മൾ പല ചാനലിലും ചിലപ്പോൾ കാണുന്നുണ്ടാവും കാണാത്തുണ്ടാവും. എനിക്ക് ഇവരെ ചാനൽ കാണുന്നതിൻ്റെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ്റെ ചിരി കാണാനാണ് ഞാൻ കാണുന്നത്. വേറെ ഇവരെ ലൈഫ് കാണലല്ല ഞാൻ, ഞാൻ ഇവൻ്റെ ചിരി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും കാണല്. ഇവരെ ലോക്ക്ഡൗൺ ടൈമിലും 1000 ഇൻട്രോ നിന്റെ ഇൻട്രോ 1000 1500 ഉണ്ടല്ലോ, ഈ 1500 ഉം 1000 വ്യൂ ആവുമ്പോ അതിലൊരാൾ ഞാനും ആയിരുന്നു. കാരണം ആ ലോക്ക്ഡൌൺ ടൈമില് നിങ്ങൾ അണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു, പശുവണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു, റോട്ടിന്റെ നടുവൊക്കെ കിടക്കുന്നു, മറ്റേ ആ വീട്ടിന്റെ പുറത്തേക്ക് വരുന്ന ഉള്ളിലേക്ക് വന്ന് അച്ഛന്റെ കൂടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേസ് ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. അടിപൊളി ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. അവരൊക്കെ അതവിടെ ഭയങ്കര തിരക്കിലാണ്, എന്തൊക്കെ അരുണൊക്കെ അവിടെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഞാനും ഒരു ട്രിപ്പിന് തയ്യാറായിക്കൊണ്ടിരിക്കുക, ദുബായ് ട്രിപ്പ്. ഇപ്പൊ ഞാൻ കൊറോണ ടെസ്റ്റ് പോവാണ്, ഇവർ ഇവിടെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇപ്പൊ ഇത് ചെയ്തിട്ട് ഇപ്പൊ നേരെ കൊച്ചിയിലേക്ക് തിരിച്ചു പോവാണ്. കാരണം ഇത് സംഭവം എത്രയും പെട്ടെന്ന് നടക്കണം, 24 മണിക്കൂർ. ഞാൻ 20th എമിറേറ്റ്സ് ഫ്ലൈറ്റ് 3:59 4:55 അങ്ങനെ എന്തോ ഒരു ടൈമാണ്. ആ ടൈം എന്ന് പറയുമ്പോ എനിക്ക് ഇന്നേ എടുക്കണം, എന്നാലേ നാളെ വൈകിട്ട് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിവേസ് എന്തായാലും അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു നെപ്പോളിയന്റെ കൂടെ ഉള്ള വീഡിയോ, നിങ്ങളെ പറയുന്നില്ല കേട്ടോ, ഞങ്ങള് നെപ്പോളിയനെ പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നെപ്പോളിയന്റെ കൂടെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഇടയിൽ ചേട്ടന് ചെറിയൊരു സഹായം ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പേരെന്തേന്? ലത്തീഫിക്ക അല്ലേ, ലത്തീഫിക്ക ഉണ്ടല്ലോ. ലത്തീഫിക്കന്റെ വണ്ടി ഫ്രണ്ടിലിരിക്കുന്നത് ആദ്യം മൂപ്പര് പോകാൻ വേണ്ടി നിന്നതാണ്, അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ പറഞ്ഞില്ലേ കഴിഞ്ഞോട്ടെ, നിങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് മതി നമ്മൾ പോകണില്ല. അപ്പൊ എനിവേ താങ്ക് യു കേട്ടോ ലത്തീഫിക്ക. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തേക്കാം. ഇനിയിപ്പോ ഇവരെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറി പറയണമെന്നുണ്ടെങ്കിൽ ഇവരെ താഴെ കമന്റിൽ രേഖപ്പെടുത്തേക്കാം. ഇല്ല അടിപൊളി കേട്ടോ, പിന്നെ നമ്മുടെ കൊച്ചിനോട് അന്വേഷണം പറഞ്ഞു കേട്ടോ, സൈബനോട്. ഓക്കെ, സൈബ കരയുന്നുണ്ട് വരുമ്പോ. ഓക്കെ, അതങ്ങനെയാണ് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും. അതെ, ഇവിടെ നമ്മുടെ ഷാജി ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഇവരെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡിൽ, ഇനിയിപ്പം എന്റെ പാക്ക് ചെയ്ത് ഞാൻ പോവാണ് അടുത്ത എപ്പിസോഡിലുണ്ടാവുക. അപ്പൊ അതില് കാണാം. അതുവരിക്കും ഒരു ബൈ ബൈ ഒരു ഉമ്മയും കൊടുക്കണം. ഓക്കെ, റെഡി 1 2 3. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരിക്കും ബൈ ബൈ.